നമസ്കാരം. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന VVPAT അഥവാ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ സ്ലിപ്പ് എണ്ണണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ ഇത്തരമൊരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രക്കിടയിൽ പലതവണ ആവർത്തിച്ചിരുന്നു. ഈ പ്രസ്താവനയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നതിനിടയിലാണ് ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്ത് നിന്നും VVPAT എണ്ണണം എന്നുള്ള ആവശ്യം പുറത്തു വരുന്നത്. VVPAT എണ്ണണം എന്നുള്ളത് തുടക്കം മുതൽ തന്നെ ഞങ്ങളുടെ ആവശ്യമാണ്. നിലവിൽ കുറച്ച് VVPAT മാത്രമേ എണ്ണുന്നുള്ളൂ. എല്ലാ VVPAT എണ്ണണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിന് വലിയ ചിലവൊന്നും വരുന്നില്ല എന്നുകൂടി മല്ലികാർജ്ജുൻ ഖാർഗെ പറയുകയുണ്ടായി. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന VVPAT സ്ലിപ്പ് പെട്ടിയിൽ തന്നെ വീഴുന്നതിന് പകരം അത് വോട്ടർക്ക് കൈമാറിയ ശേഷം പ്രത്യേകം സ്ഥാപിച്ച ബാലറ്റ് പെട്ടിയിലേക്ക് വോട്ടർ തന്നെ നിക്ഷേപിക്കുന്ന തരത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന് INDAE കക്ഷികൾ നേരത്തെ മുതൽ തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം 2013 VVPAT രാജ്യത്ത് ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയത് എങ്കിൽ പോലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വോട്ടിംഗ് മെഷീനൊപ്പം തന്നെ പൂർണ്ണമായും VVPAT സ്ഥാപിച്ചു തുടങ്ങിയത്. വോട്ട് രേഖപ്പെടുത്തിയാൽ വോട്ടർക്ക് താൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും VVPAT സ്ലിപ്പിൽ തെളിയുന്നത് കാണാൻ സാധിക്കും. 7 സെക്കൻഡ് വരെ ഇത് കാണാൻ സാധിക്കുകയും പിന്നീട് അതിനൊപ്പമുള്ള പെട്ടിയിലേക്ക് വീഴുകയുമാണ് ചെയ്യുന്നത്. നിലവിൽ ഓരോ മണ്ഡലത്തിലും തെരഞ്ഞെടുത്ത 5 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള VVPAT എണ്ണാറുള്ളത്. നേരത്തെ 100% സ്ലിപ്പുകളും എണ്ണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 100% VVPAT എണ്ണാൻ തുടങ്ങിയാൽ നമ്മൾ പഴയ പേപ്പർ ബാലറ്റിന്റെ കാലത്തേക്കുള്ള തിരിച്ചുപോക്കിലേക്കായിരിക്കും അത് നയിക്കുക എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ ഈ ഒരു ആവശ്യം അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രോസസ്സിനെ കൂടുതൽ സങ്കീർണമാക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെ കോൺഗ്രസ് പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് സിറ്റി, മലയാളം.